പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകാദ്യ വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി എപ്പിസോഡിന്റെ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. 995, 96, 97 ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞാൽ, ചുരുങ്ങിയ ഞായറാഴ്ചകൾ കഴിഞ്ഞാൽ 1000-ാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ കൈ പിടിച്ചെത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലിയ ദൈവാനുഗ്രഹമല്ലേ എൻ്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് 1000-ാമത്തെ എപ്പിസോഡ് വലിയൊരു അനുഗ്രഹമാണ്. അഭിവന്ദി പിതാക്കന്മാരും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചൻ്റെ ഫുൾ സാന്നിധ്യവും ഒക്കെയുള്ള സഹിയോലെ വൈദികരൊക്കെ ചേർന്നൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. നിങ്ങളതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങണം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ബൈബിളൊക്കെ എടുത്തു വെച്ച്, നോട്ട്ബുക്കൊക്കെ എടുത്തു വെച്ച് വചനങ്ങളെല്ലാം എഴുതുന്നത് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു, കുറേ സമയം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ചാൽ എല്ലാം സജീവമായിട്ട് തീരും. ആരാധന കുറച്ചാൽ എല്ലാം ഒരു എന്താ പറയുക, ഒരു പുറന്തോട് പോലെയായിത്തീരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവാരാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. നമുക്ക് ഈ സമയം കുറച്ച് സമയം എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് പാടി കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം. മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ ഹൃദയം തുറന്ന് കുറേ സമയം നമുക്ക് ആരാധിക്കുകയാണ്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല, മറ്റാരും നോക്കുന്നില്ല, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല 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 ഹല. ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ ആരാധിക്കുകയാണ്. കൂട്ടായ്മയിൽ വസിക്കുന്ന കർത്താവിനെ ആരാധിക്കുകയാണ്. ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശു ആരാധന, ആരാധന, കർത്താവെ ആരാധന, ആരാധന. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ സന്തോഷത്തോടെ കൈകളടിച്ച് ഇടത്തോടെ മനത്തോടെ നനഞ്ഞ് കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്,
ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവ് നമ്മോട് കൂടെ പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ആരാധിക്കുക. ലാസറിനെ ഉയർപ്പിക്കുന്ന ദൈവം, കഷ്ടതകൾ ഞെരുക്കങ്ങൾ താങ്ങുന്ന ദൈവം ആരാധിക്കുന്ന, കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൻ പോവതിലും ആരാധിക്കുന്നു, കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൻ പോവതിലും ആരാധിക്കുന്നു, കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു, കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരുമാക്കുന്നോനെ ആരാധിക്കുന്നു, കൈകൾ ഉയർത്തി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തി അടിച്ച് കുട്ടികളും മുതിർന്നവരും യുവതി യുവാക്കളും എല്ലാവരും ചേർന്ന് കുടുംബം ഒരുമിച്ച് ആരാധിക്കട്ടെ. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു, ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു, രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചനാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു, രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചനാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു, ഉയർത്തി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധന, 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 ഹല 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 യേശുവേ ആരാധന, 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 സ്തുതിക്കുന്നു, 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 ഹല 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 യേശുവേ ആരാധന, 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 അതിനെ നന്നായിട്ട് തുറന്ന് സ്തുതിക്കുന്നു, മനസ്സിൽ ഭാരമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണല്ലോ ഇത്. അനേക നാളുകളായിട്ട് ചങ്ങലകളും കെട്ടുകളും ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്ന സമയമാണല്ലോ ഇത്. ആരാധന, 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 സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ഹല 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 യേശു, ആരാധന, 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 കർത്താവേ ആരാധന, 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 ഹല 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 ഹല. കുറേ സമയം കർത്താവിനെ സ്തുതിക്കുകയാണ്, മനസ്സിലൊരു ശാന്തി നിറയുന്നതോടൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നു, വികൃതകളും ആരും സമാധാനം നിറയുന്നതോടൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധന, 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 രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആരാധന, 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 ഹല 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 ഹല. അനേക കുടുംബങ്ങളുടെ തടസ്സങ്ങളുടെ കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു, ഹല 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 ഹല. അനേകളിലെ വിശ്വാസത്തിന്റെ കൃപ കർത്താവ് പകരുന്നു, ഹല ഹല ഹല. ഭയം മാറുന്നു, വലിയ ആത്മധൈര്യം, ആത്മവിശ്വാസം, പരിശുദ്ധാത്മ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ സന്നിധിയിൽ മറിയം വചനം ശ്രവിക്കാൻ ഇരുന്നത് പോലെ കർത്താവിൻ്റെ പാദാധികത്തിൽ നമുക്ക് സ്വസ്ഥമായിരിക്കാം. കുഞ്ഞുങ്ങളൊക്കെ സ്വസ്ഥമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജന്മദിനത്തെക്കാൾ മരണദിനമാണ് നല്ലത്.
ജന്മദിനത്തെക്കാൾ നല്ലത് മരണദിനമാണ്. സാധാരണഗതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ബർത്ത്ഡേ അല്ലേ, ജന്മദിനം അതൊക്കെ ആഘോഷിക്കാനാണ് നമുക്കൊരു സന്തോഷം. എന്നാൽ വചനപ്രകാരം മരണദിനം വളരെ നല്ലതാണ്. അത് ആർക്കാണ് എന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പരിശ്രമിക്കാം. യേശയ്യ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യ chapter 22 verse 13, എന്നാൽ അവിടെ ആഹ്ലാദ തിമർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റിയും വീഞ്ഞുകുടിയും, നമുക്ക് തിന്നു കുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലൊരു വചനമാണ് എൻ്റെ സഹോദരങ്ങളെ. യേശയ്യ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വലിയൊരു താക്കീത് കൊടുക്കുന്ന തിരുവചന ഭാഗമാണിത്. ഒരു വീടാണ് പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു ആഘോഷമാണ്, വിശുദ്ധ കുർബാന സ്വീകരണമാകാം, അല്ലാന്നുണ്ടെങ്കിൽ വിവാഹമാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ആഘോഷമാണ്. ഒരു വീട്ടിൽ നല്ലൊരു ആഹ്ലാദ തിമിറപ്പാണ്. വിരുന്നുകാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, ക്ഷണിക്കപ്പെട്ടവരെല്ലാം വന്നു കൂട്ടിയിരിക്കുകയാണ്. ഇനി അവിടെ എന്താണ് പരിപാടി? കാളകളെ കൊല്ലുന്നു, ആടുകളെ കൊല്ലുന്നു, ഇറച്ചു തീറ്റിയ മദ്യപാനവും. എന്നിട്ട് തമ്മിൽ തമ്മിൽ പറയുകയാണ്, നമുക്ക് തിന്നു കുടിച്ച് മതിക്കാം, എന്താ കാരണം? നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു. എന്താണ് വചനത്തിൻ്റെ ഉൾപ്പെരുള്? തമ്മിൽ തമ്മിൽ പറയുകയാണ്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇങ്ങനെ കരച്ചെല്ലാം പ്രലാപമായിട്ട് കഴിഞ്ഞിട്ട് എന്താ കാര്യം, സുഖിക്കാനുള്ളതാണ് ജീവിതം. എന്തായാലും ശരി, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും മരിക്കും, ആഘോഷിച്ചാലും മരിച്ചു, ആഘോഷിച്ചില്ലെങ്കിലും മരിക്കും, ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ വലിയ ആഘോഷമാക്കി മദ്യപാനത്തിലും പാപത്തിലും മ്ലേച്ഛതയിലും സുഖാനുഭവങ്ങളിലും മുഴുകിക്കിടന്നുകൊണ്ട് മനുഷ്യർ പറഞ്ഞ ചില സെൻറ്റൻസുകളെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുക. അതിനുശേഷം ചില താക്കീതുകൾ ദൈവം കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പൗലോസ് ലീഗ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിനെക്കുറിച്ച് സ്ലീഹ പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനത്തിലാണ്. 1 Corinthians chapter 15 verse 32, പൗലോസ് ലീഗ പറയുകയാണ്, മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും, എന്നാൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ തൻ്റെ സുവിശേഷ വേലയുടെ യാത്രയ്ക്കിടയിൽ ഒരുപാട് തവണ കപ്പൽ അപകടത്തിൽപ്പെട്ടു, കൊള്ളക്കാരുടെ ആക്രമണങ്ങളുണ്ടായി, ജീവിതത്തിൽ ജാഗരണത്തിലും വിശപ്പിലും ഒരുപാട് കഷ്ടതകളും ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി, എഫേസൂസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടി, ഇനി വന്യമൃഗങ്ങളെ പോലെയുള്ള സ്വഭാവമുള്ള മനുഷ്യരോട് പോരാടി. എന്നൊരു പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഞാൻ എന്തിനെങ്ങനെ പോരാടുന്നത്? ഞാൻ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് കുറച്ച് കുടിക്കാം, എനിക്ക് കുറച്ച് മതിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ വേണമെങ്കിൽ. പക്ഷേ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ തിന്നുകയും കുടിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ നാളെ നമ്മൾ മരിക്കും, എന്നാൽ എനിക്ക് അങ്ങനെയല്ല, എനിക്കൊരു ഉത്ഥാനമുണ്ട്, ഈ ശരീരം രൂപാന്തരപ്പെടും, ഞാൻ എൻ്റെ കർത്താവിനെ കാണും. എൻ്റെ സഹോദരങ്ങളെ, രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ആ വചനങ്ങളെ നിങ്ങളൊന്ന് കമ്പയർ നോക്കിയേ. ഒരു ഭാഗത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമില്ല, അവർക്ക് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസമില്ല, ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്തായാലും മരിക്കും. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല, കാരണം എനിക്കൊരു മരണമുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതിനുശേഷം എനിക്ക് ഉയർപ്പുണ്ട്, അതിനുശേഷം ഉത്ഥാനമുണ്ട്, അതുകൊണ്ട് ഞാനിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നു, ഞാൻ കഷ്ടതകളും ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അന്തിവിധിയെക്കുറിച്ച്,
തനത് വിധിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചൊക്കെയുള്ള നല്ല ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൗലോസ്ലിഹ പറഞ്ഞതുപോലത്തെ ചില സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ബൈബിളിൽ അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രമുണ്ട്. മക്കവാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനത്തിൽ കാണുന്ന വലിയൊരു അമ്മച്ചിയാണത്. ആ അമ്മയെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ കാരണം ഒറ്റ ദിവസം 7 പുത്രന്മാര് വധിക്കപ്പെടുന്നത് കണ്ടിട്ട് അവൾക്കൊരു വിഷയമില്ല? എന്താ കാരണം? പുനരുത്ഥാനത്തിനുള്ള വിശ്വാസം, ശരീരത്തിന് ഉയരപ്പെടുന്ന വിശ്വാസം, മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്നൊരു ചിന്ത. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഒരു വിഷയമല്ല. ജീവിതത്തിൽ ആഘോഷങ്ങളും തിമർപ്പുകളും മാത്രമല്ല ഉള്ളത്, അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നൊരു യാഥാർത്ഥ്യത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു സത്യമാണ് സഹോദരങ്ങളെ. യേശയ്യ പ്രവചനത്തിൽ 38-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 38:12, നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. ആട്ടിടയൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. തറിയിൽ നിന്ന് അവിടെ നിന്നെ മുറിച്ചു നീക്കി. അടുത്ത വാക്യം, പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആട്ടിടയന്മാരുടെ കൂടാരം ഓരോ സ്ഥലത്ത് മാറി മാറി അടിക്കും, അതങ്ങനെ പറിച്ചു മാറ്റും. ഒരു നെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് കുറച്ചു നേരം അതെല്ലാം ചുരുട്ടി ചുരുട്ടി വെക്കും. പണ്ടത്തെ കാലത്ത് തുന്നിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ തറിയിൽ നിന്ന് അവിടുന്ന് ഒരു സമയങ്ങൾ മുറിച്ചു നീക്കി. എന്നിട്ട് പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ, പകലും രാത്രിയും അവിടെ നിന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഇപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നു, നാളെ പകല്, ഓരോ രാത്രിയും ഓരോ പകലും എൻ്റെ മരണ ദിവസത്തിലേക്ക് കർത്താവ് എന്നെ വിളിക്കുന്ന ദിവസത്തിൽ കർത്താവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പകലും രാത്രിയും അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ കയറി ഒരു സ്ഥലത്തൊക്കെ യാത്രയാകുമ്പോൾ ഒരു രാത്രി കഴിഞ്ഞോ ഒരു പകല് കഴിഞ്ഞോ അടുത്ത പകല് അടുത്ത രാത്രി അപ്പോഴത്തേക്ക് നമ്മളൊരു ഒരു സ്റ്റേഷൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്ന പോലെ ഓരോ പകലും രാത്രിയും കർത്താവ് നമ്മളൊരു പോയിന്റിലേക്ക്, കർത്താവ് നമ്മളൊരു സ്പെഷ്യൽ ഡേ വെച്ചിരിക്കുകയാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ജനിക്കുന്ന അന്ന് തന്നെ നമ്മുടെ മരണ ദിവസം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ കർത്താവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നയിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ മരണ ദിവസത്തിന് വേണ്ടിയൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം, നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം, നമ്മൾ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം, ഒരു സന്തോഷം നമുക്ക് തോന്നണം. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിൽ ഒരു രംഗം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 517-ാമത്തെ ഖണ്ഡികയിലാണ്. ഒരിക്കൽ നല്ല വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന 84 വയസ്സുള്ള രോഗിയായ ഒരു സിസ്റ്ററിനെ സന്ദർശിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സിസ്റ്റർ, കർത്താവിൻ്റെ മുൻപിൽ നിൽക്കാൻ തീർച്ചയായും ഒരുങ്ങി കാണുമല്ലോ. അവർ മറുപടി പറഞ്ഞു, ഈ അവസാന മണിക്കൂറിന് വേണ്ടി ഞാൻ ജീവിതം മുഴുവൻ ഒരുങ്ങുകയായിരുന്നു. പിന്നീട് അവർ കൂട്ടിച്ചേർത്തു, പ്രായാധിക്യം യുദ്ധത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ 84 വയസ്സുള്ള ആ സിസ്റ്റർ ആ ഒരു ഫൗസ്തീനാമ്മയോട് പറയുകയാണ്, ഈ അവസാന മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഈ 84 വർഷവും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഈ മരണദിനത്തിന് വേണ്ടിയിട്ടാണ്, കർത്താവ് എന്നെ വിളിക്കുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ 84 വയസ്സിലെ ഓരോ രാത്രിയും ഓരോ പകലും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയെങ്കിലും യുദ്ധത്തിൽ നിന്ന് ആരും ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരുങ്ങാതിരിക്കാനും ഈ 84 വയസ്സിലും ചിലപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും കയറി വരാം, ഭിന്നത ഇഷ്ടക്കേടൊക്കെ കയറി വരാം, അതിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? ബൈബിൾ പഠിപ്പിക്കുന്നത് ജന്മദിനത്തേക്കാൾ മരണദിനം വളരെ നല്ലതാണ്.
അത് എവിടെയാണ് വായിക്കുന്നത്? സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1-ഉം 2-ഉം തിരുവചനങ്ങളാണ്. ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ജന്മദിനത്തേക്കാൾ നല്ലത് മരണദിനമാണ്. ഒരു സദ്യ നടക്കുന്ന, ഒരു ആഘോഷം നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു മരിച്ചടക്കിന് പോകുന്നതാണ്, ഒരു വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയാ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സാധാരണഗതിയിൽ ഒരു വിശുദ്ധന്റെയോ അല്ലെങ്കിൽ വിശുദ്ധരുടെയോ ഒക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജന്മദിനമാണോ മരണദിനമാണോ നമ്മൾ അനുസ്മരിക്കുന്നത്? എല്ലാ വിശുദ്ധരുടെയും തന്നെ ജന്മദിനമല്ല, മരണദിനമാണ് നമ്മൾ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്ന തിരുനാളായിട്ട്. തോമാസ്ലീഹായുടെ മരണ തിരുനാൾ ദുഃഖറാന ജൂലൈ 3 എന്ന് പറഞ്ഞ ഓരോ വിശുദ്ധരുടെയും തിരുനാളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഈ മരണദിനത്തിന് വേണ്ടി കർത്താവ് നമ്മളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നാളുകളും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ സെക്കൻഡിലും വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് ഈ മരണദിനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഹല്ലേലൂയാ. ഈ ലോകത്തിന്റെ യൗവനത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഓരോരോ പരിപാടികൾ പിന്നാലെ അങ്ങോട്ട് പോയിട്ട് അവസാനം വന്ന് ഡിപ്രഷൻ വന്ന്, നിരാശയും വന്ന്, വിഷമം വന്ന്, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെയുള്ള ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ആഗമിക്കും മുൻപ് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിച്ചു കൊള്ളണം. ന്യായവിധിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. മരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. ജീവിതാന്തത്തെ കുറിച്ചൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി ഈശോയുടെ സന്നദ്ധയിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്റെ സഹോദരങ്ങൾ, ഇതുവരെ നമ്മുടെ ജീവിതം നമുക്ക് പല ചോയ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, വേണ്ടെന്ന് പറയാം, ഒഴിവാക്കാം. ഇതങ്ങനെയല്ല. ഇത് സകല മനുഷ്യരും, ജാതിയോ മതമോ വ്യത്യാസമില്ല, എല്ലാ മനുഷ്യരും, സകല മനുഷ്യരും യേശുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി നിന്നേ മതിയാകൂ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസിന്റെ 426-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓ ഭയാനകമായ മണിക്കൂർ, തന്റെ പ്രവൃത്തികളെയും അതിന്റെ ദുരിതങ്ങളെയും മറനീക്കി കാണേണ്ടി വരുന്ന അവസ്ഥ. ഒന്നുപോലെ നഷ്ടപ്പെടാതെ അതെല്ലാം വിധി സമയത്ത് നമ്മെ അനുഗമിക്കും. ഇപ്രകാരമുള്ള ഭീതിജനകമായ കാര്യങ്ങൾ വിവരിക്കാൻ എനിക്ക് ഉപമകളോ വാക്കുകളോ ഇല്ല. നമ്മൾ ചെയ്ത സകല പ്രവൃത്തികളും അതിൻ്റെ പരിണിത ഫലങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാം മറയും നീക്കി കർത്താവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു ദിവസം, ജീവിതത്തിലെ സകല കാര്യങ്ങൾ ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 20-ാം തിരുവചനം, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും, അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:6, ദൈവം വിചാരണ നടത്തുമ്പോൾ അഭിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. കുടുംബജീവിതത്തിന് പുറത്ത് അല്ലെങ്കിൽ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പലവിധ ബന്ധങ്ങളിലും കൂട്ടുകെട്ടും അശുദ്ധിയിലും ചാടി എൻ്റെ സഹോദരങ്ങളെ അപോഷണ പലതരത്തിലുള്ള ഗവൺമെൻറ് ലോകമൊക്കെ ഉണ്ടായിരിക്കും. സംഭവമൊക്കെ ശരിയാണ്, ഈ ലോകത്തിൻ്റെ ന്യായവും വിധിയും ശരിയാണ്. പക്ഷേ സ്വർഗത്തിൽ ഈ ലോയൊക്കെ അംഗീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പല രാജ്യങ്ങളിലും പല നിയമമായിട്ടുണ്ടാവും. ഹോമോസെക്ഷുവാലിറ്റി നിയമമായിട്ടുണ്ടാവും, വ്യഭിചാര നിയമമായിട്ടുണ്ടാവും, ആഘോഷം കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇതിനൊരു ന്യായീകരണം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവം വിചാരണ നടത്തുമ്പോൾ സംഗതി വാഷൌട്ട് ചെയ്തും സംഗതി ഗുളിക കൊടുത്തും സംഗതി കലക്കിയൊക്കെ വിടുന്ന കേസുണ്ടല്ലോ, ആ കൊച്ചങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് സാക്ഷിയായിട്ട്, നമുക്കെതിരെ സാക്ഷിയായിട്ട് വിധി നിൽക്കുമെന്ന് പറയുന്നല്ലോ വചനത്തിന്റെ അർത്ഥം. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കന്മാർക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും. നമ്മളിവിടെ എല്ലാം മറച്ചു വെച്ചു, എല്ലാം ക്ലിയർ. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല.
അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 7:36 വെളിപ്പെടുത്തുകയാണ്, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. നമ്മുടെ മരണദിനത്തെ കുറിച്ച് ഓർക്കണം, ന്യായവിധിയെ കുറിച്ച് ഓർക്കണം, സ്വർഗത്തെ കുറിച്ച് ഓർക്കണം, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഓർക്കണം, നരകത്തെ കുറിച്ച് ഓർക്കണം. പ്രഭാഷകന്റെ പുസ്തകം 41:3, മകനെ മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക, മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരൻ, നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരാൻ വേണ്ടിയിട്ടല്ലേ വചനം? അതുകൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്, ഈ വചനങ്ങളെല്ലാം കേട്ടെങ്കിലും മകനെ മകളെ നീ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെ കുറിച്ച് നീ ഓർക്കണം, അതിനെക്കുറിച്ച് അനുദപിക്കണം, അതിനെക്കുറിച്ച് കുമസാരിക്കണം, അതിനെക്കുറിച്ച് ഏറ്റുപറയണം, ചില തീരുമാനങ്ങൾ എടുക്കണം, പരിഹാരങ്ങൾ ചെയ്യണം, എന്നിട്ട് ജീവിതാന്തത്തെ കുറിച്ച് ഓർക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാതിരിക്കണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ജന്മദിനത്തെക്കാൾ മരണദിനമാണ് നല്ലത്. കർത്താവ് ഒരു ദിവസം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് രാവും പകലും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷത്തോടെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ 1 2:15 15-20, ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, കാരണം അതൊന്നും പിതാവിൽ നിന്നല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 1 Cor 15:19, ഈ ലോകത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ എത്ര നിർഭാഗ്യരായ മനുഷ്യരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകവും ലോകത്തിൻ്റെ സകല മോഹങ്ങളും കടന്നു പോകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ, നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ആ നല്ലൊരു അനുതാപത്തിൻ്റെ കൃപ കർത്താവ് നമുക്ക് തരട്ടെ. നല്ല തീരുമാനങ്ങൾ കർത്താവ് എടുക്കാൻ കൃപ തരട്ടെ. ഉള്ളുരുകി അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയി. മരണദിനത്തെ മനസ്സിൽ കാണുക. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ഒരുക്കുന്ന ദിവസം, ലോകം കടന്നു രാത്രിയും പകലും ദൈവം അതിലേക്ക് എത്തിക്കുന്നു. ഇന്നു കർത്താവിനെ കാണുന്ന ദിവസം, മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയിടണം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. മരണത്തിന്റെ ദിവസം യേശുവിനെ നേരിട്ട് കാണുമ്പോൾ വിളിക്കുന്നത് ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ യേശുവേ യേശുവേ.